Hey guys, apo oru pudhiya video idu vannirikkane. Innathe video parayunnathu varunnilla. Innale njan oru cheriya padam kandu. Varunnilla nammude Basil Joseph director. Puli samvidhanam cheytha Minnal Murali enna padamaanu njan kandathu. Innale kandathaanu. Pakshe njan ingane review aayittu idanonno angane cheyanonnu vicharichilla. Pakshe njan aa padam kandhe shesham oru rendu moonu reviews YouTube-ilum adhe pole thanne Instagram-ilum kandu. Appo adile എനിക്ക് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഇംഗ്ലീഷ് പടത്തിന്റെ ലെവലൊന്നും ആയിട്ടില്ല എന്നാണ് അതിൽ അവർ പറഞ്ഞത്. ഇംഗ്ലീഷ് പടം എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഇവിടെ അറിയാണ്ട് മാർവൽ ഡി സി അവരാണ് മെയിനായിട്ട് ഈ സൂപ്പർ ഹീറോ മൂവീസ് ഇവിടെ ഇറക്കുന്നത്. അപ്പോ അതേപോലെ ഒരു റേഞ്ച് ആയിട്ടില്ല എന്ന് അവര് പറഞ്ഞു. ഞാൻ പിന്നെ ഇതേപോലെ റിവ്യൂ ചെയ്യണ ആളല്ല. നിങ്ങൾക്കറിയാം എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ടൈപ്പ്, എന്താ റിയാക്ഷൻ റിയാക്ടിങ് പോലെ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിത് പറയണം തോന്നി, കാരണം പടം കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അത്യാവശ്യം നല്ല എൻഗേജിങ് ആണ് പടം. അവസാനത്തെ ക്ലൈമാക്സിലുള്ള ഫൈറ്റൊക്കെ അടിപൊളിയാണ്. നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഇന്നത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല, സത്യം പറയാലോ, ഇന്നത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. വെറുതെ 100 കോടി 150 കോടിയൊക്കെ പടർക്കിയിട്ട് അതിന്റെ എന്താ പറയാ കുറെ ഹൈപ്പ് നന്ന് പടർക്കിയിട്ട് നമുക്ക് നിരാശയായ സംഭവങ്ങളാണ് പലതും ഉണ്ടാവാറ്. പക്ഷെ മിന്നൽ മുരളി എന്ന് പറയുന്ന ഈ പടം കണ്ടപ്പോ എനിക്ക് അവർ എത്രയാണ് ഹൈപ്പ് തന്നത് അതേ ലെവൽ തന്നെ അവർ പടവും നമുക്ക് തന്നിട്ടുണ്ട്. കൂടുതലോ കുറവല്ല, അതേ റേഞ്ചിലാണ് നമുക്ക് പടം കിട്ടിയിട്ടുണ്ട്. സംഭവം അടിപൊളി പടമാണ്. നിങ്ങളൊക്കെ എന്തായാലും കണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ മലയാളത്തിലെ ഫസ്റ്റത്തെ സൂപ്പർ ഹീറോ മൂവിയാണ്. സൂപ്പർ ഹീറോ തന്നെയാണ്, ഒരു അധികം നല്ല അമാനുഷിക ശക്തിയുള്ള സൂപ്പർ ഹീറോ. പിന്നെ അത് പറയാനുള്ളത് അതിലത്തെ സൂപ്പർ വില്ലനെ കുറിച്ചാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ അടിപൊളി വില്ലൻ, വേറെ ലെവലാണ് വില്ലന്റെ കാര്യങ്ങളൊക്കെ. വില്ലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് സൂപ്പർ ഹീറോന്റെ ഭാഗത്തേക്കണോ അതോ ടോവിനോയുടെ ഭാഗത്തേക്കണോ അത് വില്ലന്റെ ഭാഗത്തേക്കണോ എന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെയാണ് എന്റെ എടുത്തേക്കുന്നത്. ഇമോഷണൽ ആയിട്ട് നല്ല രീതിയിൽ പടം ഉണ്ട്. ക്ലൈമാക്സ് അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല എൻഗേജിങ് ആണ് പടം. പിന്നെ ഈ പടം കമ്പയർ ചെയ്യണവർക്കാണ് കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ പടം കമ്പയർ ചെയ്യുന്നത്? മറ്റേ മാർവൽ ആയിട്ടോ ഡി സി ആയിട്ടോ എന്തിനാണ് ഈ പടം കമ്പയർ ചെയ്യുന്നത്? എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട്? കാരണം അവർ പടങ്ങൾ ഇറക്കുന്നത് 1000 കോടി 1500 കോടിക്ക് അവർ പടങ്ങൾ ഇറക്കുന്നത്. ഓരോ പടത്തിനുള്ള റേഞ്ചാണ് അത്രയും മിനിമം ആണ് ആ ഒരു റേഞ്ചൊക്കെ സൂപ്പർ ഹീറോ മൂവീസിനുള്ളത്. നമ്മുടെ ഇവിടെ മാക്സിമം 100 ക്രോസ്. പക്ഷെ ഈ മിന്നൽ മുരളി എന്ന് പറഞ്ഞ ഈ പടം ഇറക്കിയിരിക്കുന്നത് അവര് ബഡ്ജറ്റ് പുറത്തു വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഏകദേശം എങ്ങനെ പോയാലൊരു വലിയ ബഡ്ജറ്റ് ഒരു മാക്സിമം 20 ക്രോസ് ആവാനാണ് ചാൻസ് ഉള്ളൂ. പക്ഷെ അതിന് നമ്മുടെ ഒരു റേഞ്ച് ബഡ്ജറ്റിൽ നിന്നിട്ട് ഇത്രയ്ക്കും അടിപൊളിയായിട്ടൊരു പടം എടുക്കണമെങ്കിൽ അത് ബേസിൽ ജോസഫിനെ ഒരു സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും മേക്കിംഗ് ആയാലും അതിന്റെ ക്വാളിറ്റി ആയാലും അതിന്റെ സ്ക്രിപ്റ്റ് ആയാലും ഒക്കെ നല്ല രീതിയിൽ അവര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനെ കമ്പയർ ആരും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അപ്പോ മെയിനായിട്ട് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് റൂമേഴ്സും അതേപോലെ 1-2 ട്രോളുകളൊക്കെ കേട്ടു. പിന്നെ യൂട്യൂബിൽ ഇങ്ങനത്തെ റിവ്യൂസ് കേട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നിയത്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് തന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സൂപ്പർ ഹീറോ മൂവിയാണ്. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ഇതുണ്ടാവും, സ്വാഭാവികം. പക്ഷെ നമുക്കുള്ളത് സത്യസന്ധമായി ഞാൻ പറയുകയാണ്, അടിപൊളി പടമാണ്. ഫസ്റ്റ് എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ചത് അതിങ്ങനെ വന്നു, രണ്ടുപേർക്ക് സൂപ്പർ പവേഴ്സ് അങ്ങനെ കിട്ടി. അത് നമ്മൾ സാധാരണ സൂപ്പർ ഹീറോ മൂവീസിൽ ഉണ്ടാവണ പോലെ തന്നെ നമുക്കറിയാം ആ ഒരു പാറ്റേൺ പോലെ. അത് എല്ലാ പടത്തിൽ അങ്ങനെ തന്നെയാണ്. അതായത് മാർവൽ ആയാലും ഡി സി ആയാലും ഒക്കെ അവരുടെ പടങ്ങൾ തുടങ്ങി വെച്ചേക്കുന്നത് ഇന്ന സൂപ്പർ ഹീറോ എങ്ങനെ ഉണ്ടാവണു, അതേപോലെ തന്നെ ഒരു സൂപ്പർ വില്ലൻ എങ്ങനെ ഉണ്ടാവുന്നു, അതൊക്കെ ഒരേ പാറ്റേൺ തന്നെയാണ്. അത് ഇപ്പോൾ കാലത്ര പോയാലും അതിന്റെ പാറ്റേണിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലത്തെ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും എടുത്തേക്കുന്നത്. പക്ഷെ ഇമോഷണലി നല്ലൊരു നന്നായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. സൂപ്പർ ഹീറോ ആണോ സൂപ്പർ വില്ലൻ ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്ന നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BGM ആണ്. BGM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ, എന്താ പറയാ, ഓരോ ഷോട്ടിനും അതിൻ്റെതായ BGM കുത്തിക്കേറ്റിയിട്ടുണ്ട്. എന്താ പറയാ, അടിപൊളിയാണ് BGMs ഒക്കെ, അടിപൊളിയാണ് വിഷ്വൽ, അടിപൊളിയാണ്. ഇപ്പോ ബേസിൽ ജോസഫ് എടുത്ത കഴിഞ്ഞ മുന്നത്തെ രണ്ട് പടങ്ങളാണെങ്കിൽ കുഞ്ഞിരാമായണം അതേപോലെ തന്നെ ഗോദ്യം വെച്ച് നോക്കുമ്പോൾ ഒരു വേറൊരു ട്രാക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സൂപ്പർ ഹീറോ ലെവലുള്ള ഒരു വേറൊരു ട്രാക്ക്. അപ്പോ സൂപ്പർ ഹീറോ മൂവീസിനെ പറ്റണ പോലെ ഒരു നാട്ടിൻ പുറത്ത് എങ്ങനെ ഒരു സൂപ്പർ ഹീറോ വരുന്നു, അവിടെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളും
അവിടുത്തെ ചുറ്റുപാടിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കഥ പറയുന്നത്. അപ്പോ ആരും വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റൊക്കെ ഇടിച്ച് തകർക്കുന്നൊന്നും പ്രതീക്ഷിച്ചു പോകരുത്. ഒരു 1990 കാലഘട്ടത്തിലെ അന്തരീക്ഷത്തില് പറഞ്ഞു പോകുന്ന ഒരു പാടാണ്. അപ്പോ വിഷ്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. തിയേറ്ററിലൊക്കെ ഇറക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മൂവി തന്നെയായിരുന്നു മിന്നൽ മുരളി എന്ന് പറഞ്ഞ പടം. സോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിങ്ങനെ കേട്ടത് കൊണ്ട് കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നിയ രണ്ടിനും എന്റെ സ്വന്തം ഒരു ഒപ്പീനിയനാണ്, എന്റെ സ്വന്തം അഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും പടത്തിനെ കുറിച്ചിട്ട്. പക്ഷെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം നമ്മളത് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾ വെറുതെ ഇങ്ങനെ അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല. പടം എന്തായാലും എനിക്ക് ഇഷ്ടമായി, എന്റെ നല്ലൊരു പടമാണ്. പിന്നെ കുറെ ഒരുപാട് ഈ സൂപ്പർ ഹീറോ മൂവീസ് കണ്ടുപിടിക്ക് ചിലപ്പോൾ അത്രയ്ക്കും വലിയൊരു ഇമ്പാക്ട് ഈ പടത്തിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും സ്വാഭാവികമായിട്ട് എല്ലാ സൂപ്പർ ഹീറോ മൂവീസ് അതേപോലെ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യം താല്പര്യപ്പെട്ട ഒരു മൂവിയാണ് മിന്നൽ. സോ ഗൈസ്, അപ്പോ എല്ലാവർക്കും ഇപ്പൊ എന്താ, ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും തരാം.